പാചകവാതകത്തിന് ആയിരത്തിലേറെ രൂപ വില വരുമ്പോൾ റോയി വികസിപ്പിച്ചെടുത്ത സ്റ്റൗവിൽ പാചകം ചെയ്യുന്നതിന് ഒരു മാസത്തേക്ക് 300 രൂപയിൽ താഴെ മാത്രമാണ് ആകുക. 3 മണിക്കൂർ തുടർച്ചയായി സ്റ്റൗ പ്രവർത്തിപ്പിക്കുന്നതിന് 1 ലിറ്റർ ഓയിൽ മതി. നമ്മൾ നമ്മുടെ ഓയിൽ സ്റ്റൗവിന് ആദ്യം ഒരു 15 മിനിറ്റ് ഓയിൽ, അതിൻ്റെ നമ്മുടെ ചേമ്പറിന്ന് പോയ ഓയിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തിന് ആ ചേമ്പറിനകത്ത് ഒരു 15 മിനിറ്റ് ഓയിൽ ചെന്ന് വീഴുന്ന പോലെ തുറന്ന് വിടണം. അന്നേരം ലോക്ക് ചെയ്യാം, ഓവറായി പോയാൽ ഓവർ ഫ്ലെയിം വരും. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ തുണി കഷ്ണം കത്തിച്ച് ഒരു ഇച്ചിരി വെടുത്ത ഒരു കോട്ടൺ തുണിയാണ് നല്ലതല്ലാതെ നമ്മൾ മറ്റേ ടിഷ്യൂ പേപ്പർ കത്തിച്ച് അരക്ക് പോലെ തിരി പിന്നെ നമുക്ക് എടുത്ത് കളയാൻ ബുദ്ധിമുട്ട് വരും. ടിഷ്യൂ പേപ്പർ കൂടെ അങ്ങനത്തെ ഇരുന്ന് ഇടാതിരിക്കുക. നമുക്ക് വൃത്തിയുണ്ട്, ഒരു കോട്ടൻ്റെ പീസ് തന്നെ ഇടുക നല്ലത്. കോട്ടൺ തുണിയുടെ ഒരു ചെറിയൊരു പീസ് കത്തിച്ചിട്ട് അതിന് ചുറ്റൂടെ ഇട്ടും തീ വരുന്ന പോലെ തന്നെ കത്തിച്ചിടുക. കത്തിച്ചിട്ടിട്ട് ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ തുണി മൊത്തം കത്തി റൗണ്ടി പിടിച്ച് കഴിയുമ്പോൾ ബ്ലോവർ ഓണാക്കി കൊടുക്കുക. ഓണാക്കി ഫുൾ ഫ്ലെയിമിൽ കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് പുകയില്ലാതെ തന്നെ അന്നേരം നല്ല രീതിയിലോട്ട് ആയിക്കോളും. എന്നാലും പിന്നെ ഇവിടെ ഓരോ തുള്ളി ട്രിപ്പ് ഇടും, നമ്മുടെ മേത്തോട് ശരീരത്തെ ഡോക്ടർ മരുന്ന് ട്രിപ്പ് ഇടുന്ന പോലെ ഓരോ തുള്ളി എടുത്ത പോലെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും നല്ല ശക്തിയുള്ള തീ വരും. പിന്നെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ കേറ്ററിംഗുകാരുടെ പവർ സ്റ്റോവിൻ്റെ പവർ കിട്ടും. നമുക്ക് ഈ കൺട്രോളേൽ നിങ്ങൾക്ക് എന്ത് വേണേലും ഈ കൺട്രോളേൽ നമുക്ക് തീയുടെ അളവ് കുറയ്ക്കാം. വോൾട്ടേജ് ഇവിടെ കുറയുന്നതനുസരിച്ച് അവിടെ തീയുടെ അളവ് കുറയും. നമുക്ക് പെട്ടെന്ന് എന്ത് വെള്ളം ചൂടാക്കണ ആ രീതിയിൽ കുറഞ്ഞ ഫ്ലെയിം മതി. കൺട്രോളർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 1.5 റെഗുലേറ്റ് ചെയ്യാവുന്ന ഒരു പവർ സപ്ലൈ ആണ് ഇത് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ആംബിയർ കുറേ ഇരിക്കാൻ വേണ്ടി 5 ആംബിയർ വെക്കുന്നു. ലോവർ 2 ആംബിയർ എടുക്കുള്ളൂ. വോൾട്ടേജ് കുറവ് വരുമ്പോൾ ആംബിയർ കുറേ ഇല്ല, ബോളോ കത്തിപ്പോവും. ആംബിയർ കുറഞ്ഞാൽ അതുകൊണ്ട് 5 ആംബിയർ വെച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോക്കാം. ഓയിൽ സ്റ്റൗ നിർമ്മാണത്തിൽ പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ടിടത്താണ് റോയി വിജയം നേടിയത്. മുമ്പ് സ്റ്റൗകൾ നിർമ്മിച്ച ആത്മവിശ്വാസവും ഇദ്ദേഹത്തിന് കരുത്തായി. യൂട്യൂബിൽ നമ്മുടെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർ ഇത് ഉണ്ടാക്കി വീട്ടിൽ കത്തിച്ച് കാണിക്കുന്നതിന് തൊട്ട് കണ്ടു. അന്നേരം നമ്മൾ അതിൻ്റെ ഓയിൽ ടാങ്ക് ഒക്കെ കെട്ടി തൂക്കിയിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇത് നല്ല രീതി. ഞാനൊരു പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു എനിക്കൊരു സ്റ്റൗ തരാമോ, ഞാൻ അവിടെ വന്നെടുത്തോളാം പറഞ്ഞു. അപ്പം പറഞ്ഞു നിലവിൽ അവൈലബിൾ അല്ല, കുറച്ച് ദിവസം കഴിയണം. ഞാൻ ഫോൺ നമ്പർ എടുത്ത് 1 മാസം അടുത്ത് നോക്കിയിരുന്നു, കിട്ടിയില്ല. അപ്പം ഞാൻ നേരത്തെ സ്റ്റൗ ഉണ്ടാക്കി ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് പരിചയം. അപ്പം നമുക്ക് എൻ്റെ വൈഫ് പറഞ്ഞു ചോദിച്ചാൽ ശ്രമിച്ചു നോക്ക്, നടക്കാനുള്ള കാര്യം പിടിച്ച് ശ്രമിക്കണം, നടക്കൂലോ എല്ലാ കാര്യം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ശ്രമിച്ചു. ശ്രമിച്ചപ്പോഴത്തേനും ആദ്യമൊക്കെ ഒരു 8 പൗണ്ട് ഉണ്ടാക്കി സ്റ്റൗവിൻ്റെ എല്ലാ സാധനങ്ങളും, ചേമ്പറും എല്ലാം ഉണ്ടാക്കി, ഓയിൽ ലീക്ക് കാര്യങ്ങൾ, അതിൻ്റെ സ്ക്വയറായിട്ടും അതിൻ്റെ തീ തിരിച്ച് വരാതിരിക്കാൻ ഈ പൈപ്പ് ബെൻഡാക്കിയിരുന്നു, ഓയിൽ വരുന്ന പൈപ്പ്. അതായിരുന്നു ഏറ്റവും നമുക്കൊരു ചോദ്യം. 2-ാമത്തെ ചേമ്പർ ഒരു വെള്ളം ഒഴിച്ച് നമ്മളത് നോക്കുമ്പോൾ ലീക്ക് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൽ പഠിച്ചു വരും. അടുത്ത് നമ്മൾ ഫ്ലെയിം കൊടുത്ത് കഴിയുമ്പോൾ പുറത്തോട്ട് പുക വരും ചേമ്പറിന് പുറത്തുനിന്ന്. അത് വലിയൊരു വിഷയമായിരുന്നു. അതൊരു 1.5 മാസം തന്നെയായിട്ട് അതിൻ്റെ അതുപോലെ അതിൻ്റെ ബ്ലോവർ കറക്റ്റ് സൈസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബ്ലോവറും അതിൻ്റെ പവർ സപ്ലൈ നമുക്ക് കിട്ടാനില്ല. അല്ലാത്ത നമ്മുടെ ആവശ്യമുള്ളതില്ല ഇവിടെയും. അത് ഒരു ഇത് തപ്പി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് അതിൻ്റെ ബർണറാണ്. നമ്മൾ തന്നെ തുളച്ച് ബിൽഡ് ചെയ്ത് തുളച്ചുണ്ടാക്കണം. തുളച്ചുണ്ടാക്കിയിട്ട് ഒരു 8-9 എണ്ണം ചെയ്ത് അവിടുത്തെ ഫിറ്റ് ചെയ്യും, പിന്നെയും കട്ട് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. ഈ പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ടും എടുത്തിട്ട് ഇത് ശരിയാക്കിയിട്ട് ഒരു 10-45 ദിവസം ജോലിക്കുന്നു. ഇവിടെ കുത്തിയിരുന്ന് ശരിയാക്കിയിട്ടാണ്. വൈഫും പിള്ളേരും പറഞ്ഞു, വൈഫ് പിന്നെ സപ്പോർട്ട് ചെയ്തു. മോന് പി ജിക്ക് പഠിക്കുന്ന മോൻ പറഞ്ഞു, പപ്പ വേറെ വല്ല പണി നോക്കി പരിപാടി ഇട്ട് ചോദിച്ചു, ഇതിന് ശരിയായ നടപടിയുള്ള കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ പരിശ്രമിക്കുകയാണെങ്കിൽ നടക്കും, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ 9-ാമത്തെ സ്റ്റൗവാണ് ഇപ്പം നല്ല രീതിയിൽ കത്തിയത്. അതിൻ്റെ ആ ടെക്നിക്ക് വശങ്ങളെല്ലാം എപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇന്ന ഏതൊക്കെ രീതിയിൽ വരണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് സപ്ലൈ കൊടുക്കേണ്ടത്, അതിൻ്റെ ഫ്യൂവൽ എന്തേലും വേണം, അതിൻ്റെ എത്ര ആ ബ്ലോ നമ്മുടെ ബർണറിന് കൂളിൻ്റെ അളവ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ഈ 9 എണ്ണം ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഏതൊക്കെ രീതിയിലാണ്. ഗ്യാസ് ചേമ്പർ വെൽഡ് ചെയ്ത ശേഷം ചോരുന്നതായിരുന്നു നിർമ്മാണ വേളയിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. ശക്തി കൂടിയ തീയാണ് ഈ അടുപ്പിൻ്റെ പ്രത്യേകത. ഒരു ബക്കറ്റ് വെള്ളം തിളപ്പിക്കാൻ വെറും 3 മിനിറ്റ് മതി. പുകയും ചാരവും ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. പാചകവാതക വില അടിക്കടി ഉയരുന്ന സമയത്ത് ഇതിനൊരു പരിഹാരമാകുവാൻ റോയിയുടെ പുതിയ കണ്ടെത്തലിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. സീ മലയാളം ന്യൂസ്, തൊടുപുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.